അച്ഛനെ കുറിച്ച് അവൻ എഴുതിയ എസേ നമ്മൾ എല്ലാരും കേട്ടല്ലോ. ചെറിയ നിലയിൽ നിന്ന് വളർന്നു വന്ന് വലിയ നിലയിൽ എത്തിയിരിക്കുകയാണ് ധീരവിന്റെ അച്ഛൻ. അദ്ദേഹത്തിന്റെ സക്സസ്ഫുൾ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവണം. ധീരവ് എഴുതിയതുപോലെ എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ് ധീരവിന്റെ അച്ഛൻ. അച്ഛനെ കുറിച്ച് നന്നായിട്ട് എഴുതി, പക്ഷെ നീ നിന്റെ അച്ഛൻ ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നു മാത്രം എഴുതിയില്ല. ധീരവന്റെ അച്ഛൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ബേക്കറിക്കാരാ, നിനക്ക് എവിടുന്ന് കിട്ടിയട ഈ വേഷം? ഈ ജോലി ചെയ്യുന്നവരെ അനുകരിക്കാൻ ആരുടെ എന്നോട് പറഞ്ഞത്? വിയർപ്പ് കരനാറ്റം ഇതൊക്കെ ഒറിജിനൽ പോലെ ഉണ്ടല്ലോടാ ബേക്കറിക്കാരാ. അച്ഛനിപ്പോ ബേക്കറി നടത്തുകയെന്ന് പറഞ്ഞാൽ ഷെയിമാണ്. ഇവന്മാർ എന്നെ കളിയാക്കും. ധീരവെന്താ ആലോചിക്കുന്നേ? നിന്റെ അച്ഛനിപ്പോ എവിടെയാ വർക്ക് ചെയ്യുന്നത്? എന്റെ അച്ഛനെ ഇപ്പൊ വലിയൊരു ബിസിനസ്മാനാ, വലിയ ഹോട്ടലൊക്കെ സ്വന്തമായിട്ടുണ്ട്. എവിടെയാ ഹോട്ടലുള്ളേ? ഇവിടെയല്ല, ബാംഗ്ലൂരില്ല. ഹോട്ടൽ ന്യൂ പാലസ്, 5-star ഹോട്ടലാണ്. അപ്പൊ ധീരവിന്റെ അച്ഛൻ വലിയ സെറ്റപ്പിലാണല്ലോ. പിന്നല്ലത്, ഭാഗ്യവനല്ലേ അത്? അതെ. നീ ഒരു തന്നെ വൈറലാക്കി എന്നെ പറയല്ലേ, ഇതുവരെ മാറിയിട്ടില്ല. നീ എത്രയായാലും പഠിക്കില്ലല്ലേടി. ആ പയ്യന്റെ അച്ഛൻ വന്ന് പോയതേ ഉള്ളൂ. അയാള് കേസ് കൊടുത്താലുള്ള അവസ്ഥ ഓർത്ത് നെഞ്ചു പൊട്ടിയിരിക്കുക ഞാൻ. ഓ, അതാണോ കാര്യം? എന്റെ അമ്മേ, അയാള് കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഭീഷണിയല്ലേ അത്? ഇനി അഥവാ കേസ് കൊടുത്താ തന്നെ നമ്മള് തിരിച്ച കേസ് കൊടുക്കും. എന്നെ ഉപദ്രവിച്ചു, അതാ തല്ലി എന്ന് പറഞ്ഞ് അവനാകത്താകുകയും ചെയ്യും. ആവശ്യമില്ലാത്ത കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുന്ന സ്വഭാവം ഈ ന്യൂജൻ പിള്ളേർക്ക് ഇല്ല അച്ഛാ. അത് ശരിയാ. അച്ഛൻ മരിച്ചു കിടന്നാലും ആ ഡെഡ് ബോഡിയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്ന ടീമല്ലേ നീയൊക്കെ. അങ്ങനെ ഞങ്ങളെ ന്യൂജൻ പിള്ളേരെ അടച്ച് ആക്ഷേപിക്കൊന്നും വേണ്ട. എടാ, നീ ഒറ്റ ഒരുത്തന്നെ ഇവളെയും കൂടി വഷളാക്കുന്നേ. ആ പയ്യൻ ആശുപത്രിയിലാ, അവൻ എന്തെങ്കിലും സംഭവിച്ചാ അവന്റെ അച്ഛൻ കേസ് കൊടുത്താൽ നിങ്ങൾ രണ്ടും അനുഭവിക്കും. അതപ്പോഴത്തെ കാര്യമല്ലേ. ആനെ, നീ ഇങ്ങോട്ട് വാ, ഒരു സംഭവം ഉണ്ട്, വാ കാണിച്ചുതരാം. ഇത്രക്കായിട്ട് രണ്ടിനും ഒരു കൂസലുമില്ല. സുരേഷേട്ടാ, അങ്ങനെ പറഞ്ഞ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ഒരു പെൺകുട്ടിയാൻ ഇവളുടെ പേരിൽ വല്ല കേസം വന്നാ അതോടെ ജീവിതം പോയില്ലേ? മുമ്പ് നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മൂലം ഞങ്ങൾ കുറെ അനുഭവിച്ചതല്ലേ. ഇനി മകളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നീ കുറച്ച് അനുഭവിക്ക. അതെ, ആ പയ്യന്റെ അച്ഛനെ നിങ്ങൾ പോയൊന്ന് കാണ്. കാല് പിടിച്ചിട്ടായാലും കേസ് കൊടുക്കരുതെന്നൊന്ന് പറയണം. എടി, അയാള് കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല, ഇവിടെ ഇറങ്ങി പോയേ? ഓ, നിങ്ങൾ പോയെന്ന് സംസാരിക്കേ. കണ്ടിട്ട് പാവാന്നാ തോന്നുന്ന്. ഒന്ന് പറഞ്ഞു നോക്കണ്ടേ സുരേഷേട്ടാ, നമ്മുടെ മോൾക്ക് വേണ്ടിട്ടല്ലേ ചെല്ല്. എനിക്ക് അറിഞ്ഞൂടാ. ഓ, അവന്മാരുടെ മുന്നിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു.
കള്ളം പറയുന്ന അത്ര നല്ല ശീലമല്ല. അച്ഛൻ, ഞാനിന്ന് കള്ളം പറഞ്ഞു. ഞാൻ അറിഞ്ഞു. എന്തിനാ നീ കള്ളം പറഞ്ഞത്? അത് തെറ്റല്ലേ തീരവേ? അമ്മൂമ്മ പറഞ്ഞിരുന്നല്ലോ ആർക്കും ദോഷം ചെയ്യാത്ത കള്ളം പറയാന്ന്. സുഭാഷ് അളയച്ചന്റെ പേരിൽ അച്ഛൻ ആര്യൻചേട്ടനെ ഫോൺ ചെയ്തിട്ടില്ലേ? അതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണല്ലോ അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഇന്ന് കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എല്ലാരും എന്നെ കളിയാക്കിയാനെ. അച്ഛൻ ബേക്കറി നടത്താന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും എന്നെ അച്ഛനെ കളിയാക്കിയാനെ. ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഓണറാണ് അച്ഛനെന്ന് പറഞ്ഞപ്പോ എന്തൊരു ബഹുമാനമായിരുന്നു അവർക്ക്. ചെറിയ അസൂയ ഉണ്ടായിരുന്നു. കള്ളം പറഞ്ഞത് അച്ഛന് ചെറിയ സങ്കടമുണ്ട്. സോറി അച്ഛ. പഠിച്ചു കഴിഞ്ഞു അമ്മ, ഇനി എണീറ്റോട്ടെ. ഓ, ദേ എഴുന്നേറ്റാൽ അപ്പ കിട്ടും രണ്ടിനും അടി. അതെ, രണ്ടും വെറുതെ ഇരിക്കുക. പുസ്തകം കൈ ഇരിക്കുന്നേ ഉള്ളൂ, പഠിക്കുന്നൊന്നുമില്ല. ദേ വായിക്കടി. ഇത് മുഴുവൻ പഠിക്കാതെ നിന്നെ ഇവിടുന്ന് എഴുന്നേറ്റ് പോവാൻ ഞാൻ സമ്മതിക്കില്ല. വല്യമ്മ എന്നോട് ദേഷ്യം തീർക്കല്ലേ? അച്ഛൻ ഇവിടെ ഇല്ലെന്നുള്ള സിമ്പതിയുടെ പുറത്താ നിന്റെ അമ്മ നിന്നെ തല്ലാത്തത്. അതിന്റെ എല്ലാ കുഴപ്പവും നിനക്കുണ്ട്. ഓ, തല്ലിയ നിങ്ങളുടെ മോള് ശരിയായല്ലോ. എല്ലാത്തിനും കാരണം ഇവളെ ഒറ്റ ഒരുത്തിയ. നിങ്ങൾ ഞങ്ങളെ പരസ്പരം കുറ്റപ്പെടുത്തണ്ട, ഞങ്ങള് പാവങ്ങളാ. എല്ലാത്തിനും കാരണം അവനാ, ആ അടി കിട്ടിയവൻ. ഓ, ഇപ്പൊ കുറ്റം അവനായി. ഞാൻ അവനെ തല്ലുമ്പോ രോഗിയാണെന്ന് അവന് പറഞ്ഞുകൂടായിരുന്നോ? പോലീസ് പൊക്കിക്കൊണ്ട് പോകുമ്പോ ഈ അഹങ്കാരം ഒക്കെ നിക്കും. സുരേഷേട്ട, എന്തായി? ആ പയ്യന്റെ അച്ഛനെ കണ്ടോ? കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞോ? ഞങ്ങൾ ആശുപത്രി ചെന്ന് അയാളെയും പയ്യനെയൊക്കെ കണ്ടു. അവരുടെ അവസ്ഥ കണ്ടപ്പോ വല്ലാത്ത സങ്കടമായിപ്പോയി. അച്ഛാ, എങ്ങനെയുണ്ട് അവന്? കിടപ്പി തന്നെ മോളെ. മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ലാതെ പെടാപ്പാട് വിടുക ആ പാവങ്ങള്. അവളുടെ ഭാവി ഓർത്ത് കേസ് കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇതുവരെ എന്തായാലും അവര് കേസ് കൊടുത്തിട്ടില്ല, അത്രയും സമാധാനം. കേസ് കൊടുക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കുണ്ട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. സമൂഹ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുകയല്ലേ? ആ പാവത്തിന് ചെളിവാരി അറിയുക, കടന്ന് ആക്രമിക്കുക. അവർക്കറിയില്ലല്ലോ ആ പാവം നിരപരാധി വന്നു. ഇവിടെയുള്ളവർക്ക് ഫോൺ കോൾ വരുന്നതേ അഭിനന്ദിച്ചോണ്ട്. വാഴ്ത്തിക്കൊണ്ടുള്ള കമന്റുകളാ സോഷ്യൽ മീഡിയ നിറയെ. പോലീസിൽ പരാതി കൊടുക്കരുതെന്ന് പറയുവല്ലേ വേണ്ടത്? രണ്ടിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്? ദീപ്തിയേട്ടത്തി ഇതുവരെ ഇത് അറിഞ്ഞിട്ടില്ല. അത് ഭാഗ്യെന്ന് കരുതിയേ മതി. ഇത്രയും വൈറലായ സ്ഥിതിക്ക് അറിഞ്ഞു കാണില്ലേ? ഇനിയിപ്പോ പോലീസ് ആ പയ്യനെതിരെ സ്വമേധയ കേസെടുക്കുന്നതിന്റെ പേടി. ഇനി ഞാൻ നോക്കിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും കേസ് ഒതുക്കി തീർക്കുക, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. നമുക്കുണ്ടാകുന്ന മാനക്കേട് വളരെ വലുതായിരിക്കും.
തീരെ വന്നിന്നേ. ഞാൻ കള്ളം പറഞ്ഞത് ടീച്ചർ പിടിച്ചോ? എന്താ ടീച്ചർ, ധീരം അച്ഛനെ കുറിച്ച് എഴുതിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് മാത്രമല്ല കുട്ടികൾക്കും. അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്ന ഒരു ലൈഫാണ് ധീരവിന്റെ അച്ഛൻ്റെത്. അങ്ങനെയുള്ള ആളുകളെ സ്കൂളിൽ പരിചയപ്പെടുത്തുന്ന ഒരു പതിവ് ഇവിടെ ഉണ്ടല്ലോ. ഇത്തവണത്തെ ഗസ്റ്റ് ധീരവിന്റെ അച്ഛനാവട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ധീരവിന്റെ അച്ഛന്റെ ഈ സക്സസ് സ്റ്റോറി കുട്ടികളൊന്ന് നേരിട്ട് കേൾക്കട്ടെ. നാളെയാണ് ഫംഗ്ഷൻ. ഇത് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ലെറ്റർ ആണ്. ധീരവ് ഇത് അച്ഛനെ ഏൽപ്പിക്കണം. ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തോളാം. പിടിക്ക്. നാളെ അച്ഛൻ വന്നു കഴിയുമ്പോ എന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും. എന്താ ചെയ്യ? സുരേഷേട്ടാ, സുരേഷേട്ടാ, അവരെ ആനെതിരെ കംപ്ലൈന്റ് കൊടുത്തില്ലാന്ന് തോന്നുന്നു. കൊടുത്തിരുന്നെങ്കിൽ പോലീസ് വരുമായിരുന്നില്ലേ? ഇത്രയും ആശുപത്രിക്ക് ഏട്ടത്തി അറിഞ്ഞു കാണില്ലേ? ഏട്ടത്തി ഇടപെട്ടതുകൊണ്ടായിരിക്കും ചിലപ്പോ പോലീസ് വരാതിരിക്കുന്നത്. എനിക്ക് ആ വിശ്വാസമൊന്നുമില്ല. തെറ്റ് ആര് ചെയ്താലും ദീപ്തി ശിക്ഷിക്കും, അതിപ്പോ നമ്മുടെ മോളായാലും. അയ്യോ, ദേ അയാള് വീണ്ടും വരുന്നു. അയ്യോ, ഇനി പയ്യൻ എന്തെങ്കിലും സംഭവിച്ചോ ആവോ. അയ്യോ, അതെ, എന്റെ മോക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. അവളെ അവളെ രക്ഷിക്കാക്ഷി. കുട്ടിക്കെതിരെ കേസ് കൊടുക്കാൻ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് സമൂഹത്തിനൊരു പാഠം ആവണം. ഫോണിൽ നേരിട്ടൊക്കെ കണ്ട് സംസാരിച്ചപ്പോ മോൻ പറഞ്ഞു, വിട്ടേക്കച്ച, അതൊരു പെൺകുട്ടിയല്ലേ എന്ന്. കേസായാൽ അതിന്റെ ഭാവി എന്താവും എന്ന്. അത്രയ്ക്ക് പാവോ എന്റെ മോൻ. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോ കേസ് കൊടുക്കുന്നില്ലല്ലേ? വളരെ നന്ദി, ഞാനങ്ങ് പേടിച്ചിരിക്കയായിരുന്നു. അവനങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ പൂർണ്ണമായി സമ്മതിച്ചിട്ടില്ല. നിങ്ങളുടെ മകള് കാരണമാ എന്റെ മകൻ ആശുപത്രിയിലായത്. ഇപ്പൊ തന്നെ കുറെ കാശ് ചെലവായി. കുറച്ച് ദിവസം കൂടി അവിടെ കിടക്കേണ്ടി വരും. കാശിന് വേണ്ടി മുട്ടാൻ എനിക്കിനി ഒരു വാതിലുമില്ല, യാതൊരു നിവൃത്തിയില്ല. ആശുപത്രി ചെലവ് നിങ്ങൾ തരണം, അതിനുവേണ്ട കാശ് ഇപ്പൊ തന്നെ എന്നെ ഏൽപ്പിക്കണം. എങ്കിൽ ഞാൻ കുട്ടിക്കെതിരെ കേസ് കൊടുക്കാതിരിക്കാം, ഇല്ലെങ്കിൽ കേസ് കൊടുക്കും. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനിപ്പോ എന്റെ കയ്യിൽ കാശൊന്നുമില്ല. ഈ വിഷയം വെച്ച് ഞാൻ നിങ്ങളുടെ കാശടിച്ചു മാറ്റുക എന്നുള്ള ധാരണയൊന്നും വേണ്ട. എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു കോംപ്രമൈസിന് നിൽക്കുന്നെന്ന് കൂട്ടിക്കോ. ഞങ്ങളുടെ പേരക്കുട്ടി കാരണം നിങ്ങളും നിങ്ങളുടെ മകനും അനുഭവിച്ച മാനക്കേടും ബുദ്ധിമുട്ടും ഒക്കെ എത്ര കാശ് തന്നാലും പരിഹരിക്കാൻ പറ്റാത്തതാണെന്ന് ഞങ്ങൾക്കറിയാം. തെറ്റ് ഞങ്ങളുടെ കുട്ടിയുടെ ഭാഗത്ത് തന്നെയാ. എന്നാലും ഈ കേസും കാര്യങ്ങളായിട്ട് പോവാന്ന് പറയുമ്പോ അവളൊരു പെൺകുട്ടിയല്ലേ, അവളുടെ ഭാവി എന്താവും? പേടിയിലായിരുന്നു ഞങ്ങള്. നിങ്ങളുടെ മകനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇങ്ങനൊരു തീരുമാനം എടുത്തതിന്.
നിങ്ങൾ പേടിക്കണ്ട, ഹോസ്പിറ്റൽ ചെലവ് എത്ര വരുന്നോ അത് ഞാൻ വഹിച്ചോളാം. പെട്ടെന്ന് എടുക്കാനായിട്ട് ഇവിടെ അത്രമാത്രം കാശില്ല, ഞാൻ വന്നോളാം. ഇന്ന് വൈകിട്ട് തന്നെ കാശുമായിട്ട് ഞാൻ ആശുപത്രിയിൽ വന്നോളാം. എന്താ എന്നെ വിശ്വാസമില്ലേ? ദീപ്തി ഐ പി എസിന്റെ ഭർത്താവിനെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്റെ ദൈവമേ, അങ്ങനെ ആ കാര്യമൊന്ന് കോംപ്രമൈസ് ആയി. സൂരജേട്ടൻ ഉണ്ടായിരുന്നത് ഭാഗ്യം. ഞങ്ങളുടെ കയ്യിൽ അവിടുന്ന് ഇപ്പൊ പൈസ. മീനാക്ഷി, ആ കൈ കിടക്കുന്ന വളയും കുരുക്കി എന്തിനാമേ? നിന്നോട് ഞാൻ ഉരാനല്ലേ പറഞ്ഞത്. ആ കൈ കിടക്കുന്ന വളയും കുരുക്കി എന്തിനാമേ? നിന്നോട് ഞാൻ ഉരാനല്ലേ പറഞ്ഞത്. ഊരിങ്ങോട്ട് സുരേഷേ, എടാ ഇത് കൊണ്ടുപോയി വിക്ക. എന്നിട്ട് ഈ കാശ് കൊണ്ടുപോയി ആ കുഞ്ഞിന്റെ അച്ഛൻ്റെ കൊടുക്ക. സൂരജ് നിന്നോടൊപ്പം വരും. ദാ ദേ, ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയുള്ള ശിക്ഷയാ, മകളെ ഇങ്ങനെ കയറൂരി വിടുന്നതിന്. പിന്നെ ഇതിന് സൂരജ് അല്ല കാശ് കൊടുക്കേണ്ടത്, നിങ്ങളാ ഓരോന്ന് വരുത്തി വെക്കുന്നത്. അയ്യോ, എന്റെ വള കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരെണ്ണ അതും പോയി. അമ്മ വിഷമിക്കാതെ, വളയല്ലേ പോയുള്ളൂ, ഞാൻ ജയിലിൽ പോവാതെ രക്ഷപ്പെട്ടില്ലേ. ഓടി എവിടുന്ന്, നിന്നെ പ്രസവിച്ച ഉടനെ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റാ മതിയായിരുന്നു തോന്നപ്പോ. എന്നാ എനിക്കിപ്പോ സന്തോഷായേനെ. മീനാക്ഷി കണ്ടോ, ദീപ്തി ആകെപ്പാടുണ്ടായിരുന്ന ഒരു വളയാ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇവിടെ നിലക്കി നിർത്തിയില്ലെങ്കിലേ നിന്റെ വളയല്ല മാനവും പോവും. നിനക്കൊക്കെ വേണ്ടിയാ ദുർഗുണ പരിഹാര പാഠശാല. നിന്റെ ഒന്നും പോക്കത്ര ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള എല്ലാവരും എന്നോട് മറച്ചു പിടിക്കുകയാണല്ലോ. എല്ലാത്തിനും പ്രോത്സാഹനം കൊടുക്കുന്നത് ഇവളുടെ അച്ഛനും അമ്മയും തന്നെയാ. ഇനി ഇങ്ങനെ ആവർത്തിച്ച എന്ത് വേണമെന്ന് എനിക്കറിയാം. സോറി വല്യമ്മേ, തെറ്റു പറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു വളയായിരുന്നു. ഇങ്ങോട്ട് നോക്ക് സൂരജേട്ടാ, പറന്ന് വേണ കുഞ്ഞിന്റെ കൈ പോലില്ലേ. നീ പോയി സുരേഷിനോട് ആ വള മേടിച്ചോ. അമ്മ ഒരു ദേശത്തിന് ഊരി വാങ്ങിയത്, അയാൾക്ക് കൊടുക്കാനുള്ള കാശ് ഞാൻ കൊടുത്തോളാം. എന്ന് വെച്ച് ഇതൊരു പ്രോത്സാഹനായിട്ട് കരുതണ്ട കേട്ടോ. ഞാൻ ഇവിടേക്ക് വരിക, ഇനിയുള്ള നാളുകൾ സന്തോഷത്തിന്റെ. അതിനിടയിൽ ഈ വീട്ടിലെ കരച്ചിലും കണ്ണീരും ഒന്നും വേണ്ട. ഒരു പ്രശ്നം ഉണ്ടാവരുത്. കണ്ണീരിന്റെയും കലഹത്തിന്റെ ഇടയിലേക്കല്ല അവനെ വരവേൽക്കേണ്ടത്, സന്തോഷത്തിന്റെ ഇടയിലേക്ക്. ഞാനും എന്റെ മോളും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല സുരജേട്ടാ. എന്റെ വളയ്ക്കൊന്നും സംഭവിച്ചില്ല, എന്റെ കുന്നും പറത്തപ്പ. ഒരു ശ്രദ്ധ എല്ലാവരിലും വേണം, ധീരവിനടക്കം. നമ്മളെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അവരിപ്പോ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് കുഞ്ഞിന്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊന്നുമല്ല. ഇത്രയും കാലം അവർ രണ്ടുപേരും നമ്മളെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കേണ്ട സമയമായത് നമ്മുടെ മോനിലൂടെ തന്നെ.